നമസ്കാരം. ദേവോസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഈ ചാനലിൽ നിന്നുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി വീഡിയോയിലേക്ക് കടക്കാം. 2023 പുണർവ നക്ഷത്രത്തിൻ്റെ പൊതുഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ നക്ഷത്രമായ പുണർവ നക്ഷത്രം സംസ്കൃതത്തിൽ പുനർവസു എന്ന പേരിൽ അറിയപ്പെടുന്നു. നക്ഷത്രാധിപൻ ഗുരു അഥവാ വ്യാഴമാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ നല്ല ബുദ്ധിശാലികളും വിശാല മനസ്കരും സൗമ്യമായ പെരുമാറ്റമുള്ളവരും നല്ല ഈശ്വര വിശ്വാസികളും ആദർശ ശുദ്ധിയുള്ളവരുമായിരിക്കും. ഏതൊരു കാര്യത്തിലും നല്ലവണ്ണം ആലോചിച്ച് പ്രവർത്തിക്കുന്ന പുണർവ നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാറില്ല. മിഥുനം കർക്കിടകം കൂറുകളിലായാണ് ഈ നക്ഷത്രം കാണപ്പെടുന്നത്. മിഥുനക്കൂറുകാർ പൊതുവെ ആകർഷകമായ ശരീരപ്രകൃതി ഉള്ളവരും സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരും മറ്റുള്ളവരുടെ ഇംഗിതമറിഞ്ഞ് പ്രവർത്തിക്കുന്നവരും മധുരമായി സംഭാഷണം ചെയ്യുന്നവരുമായിരിക്കും. കർക്കിടകക്കൂറുകാരായ പുണർവ നക്ഷത്രക്കാർ സരള സ്വഭാവമുള്ളവരും സൗന്ദര്യ ആരാധകരും ജനസംബന്ധമായ കലകളിലും കാര്യങ്ങളിലും താല്പര്യമുള്ളവരും കൽപ്പനാശീലമുള്ളവരും യാത്രകളിൽ ഏറെ താല്പര്യമുള്ളവരും ക്ലേശം സഹിക്കാൻ കഴിവില്ലാത്തവരും ഗൃഹാതുരത്വം കൂടിയവരുമായിരിക്കും. ഇനി 2023 പുണർവ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദീർഘകാലമായി ശ്രമിച്ചിട്ടും നടക്കാതിരുന്ന വിദേശയാത്രകൾ സഫലമാകുന്നതിലൂടെ ഈ വർഷം ഇവർക്ക് പൊതുവെ മനസമാധാനം കൈവരുന്നതാണ്. ആലോചിച്ചുറപ്പിച്ച വിവാഹങ്ങൾ മംഗളകരമായി നടക്കുന്നതാണ്. പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നതുവഴി ബന്ധങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് അലസതയും ഉത്സാഹവും കുറയുന്നത് വഴി പഠന കാര്യങ്ങളിൽ തടസ്സം നേരിടേണ്ടി വരുന്നതാണ്. ആയതിനാൽ തന്നെ സന്താനങ്ങളുടെ പഠനകാര്യങ്ങളിൽ മാതാപിതാക്കൾ വളരെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. സർക്കാരിൽ നിന്നുള്ള ലോണുകൾ പാസ്സാകുകയും പുതിയ വാഹനം വാങ്ങുകയോ പഴയത് മാറ്റി വാങ്ങുകയോ അല്ലെങ്കിൽ പുതുക്കി പണിയുകയോ ചെയ്യുന്നതാണ്. കുടുംബസ്വത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള പൈതൃക സ്വത്ത് കൈവശം വന്നു ചേരാം. ഏത് കാര്യവും നല്ലവണ്ണം ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ അതിൽ ഏർപ്പെടാവൂ. അല്ലാത്ത പക്ഷം അത് സാമ്പത്തിക ബാധ്യതകൾ വരുത്തി വയ്ക്കുന്നതാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടുന്നത് വഴി സാമ്പത്തിക ബാധ്യതകൾ വന്നു ചേർന്നേക്കാം. പങ്കാളികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂട്ടു ബിസിനസ്സിൽ പ്രതിഫലിക്കുന്നത് വഴി പങ്കാളിത്ത ബിസിനസ് ഇല്ലാതാകുന്ന സാഹചര്യം വന്നു ചേരാം. സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാവുന്നതാണ്. ശമ്പള വർധനയോടുള്ള ഉദ്യോഗക്കയറ്റം ഈ വർഷം സാധ്യമായേക്കാം. കുടുംബാന്തരീക്ഷം പൊതുവെ മെച്ചപ്പെടുന്നതാണ്. അധ്യാപകർ, ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ എന്നിവർക്ക് പലവിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഉദ്യോഗസ്ഥർക്കും വിദ്യാർത്ഥികൾക്കും തങ്ങളുടെ കഴിവുകൾ പരമാവധി പ്രകടമാക്കാൻ സാധിക്കുന്നതിലൂടെ ആത്മസംതൃപ്തി ലഭിക്കുന്നതാണ്. തൊഴിൽ സമയം ദീർഘിപ്പിക്കുന്നതിലൂടെ അധിക വരുമാനം നേടിയെടുക്കാൻ സാധിക്കും. വീട്ടിൽ
മംഗളകർമ്മങ്ങൾ നടക്കുകയും കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് ദേവാലയ ദർശനം നടത്തുകയും ചെയ്യുന്നതാണ്. ഏതൊരു കാര്യത്തിലും ജീവിത പങ്കാളിയുടെ ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കും. ദീർഘകാലമായി മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹങ്ങൾ സാധ്യമാക്കുവാൻ 2023 പുണർവം നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. ദീർഘവീക്ഷണത്തോടെയും സത്യസന്ധതയോടെയും പ്രവർത്തിക്കുവാൻ ഈ വർഷം ഇവർക്ക് സാധ്യമാകുന്നതാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാ സാഹിത്യ ശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുവെ നല്ല സമയമാണ്. അംഗീകാരങ്ങളും അവസരങ്ങളും ഇവരെ തേടി വന്നു ചേരുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ സജീവ ശ്രദ്ധ പുലർത്തുക. ദമ്പതികൾ തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത പക്ഷം അത് അനാവശ്യ കലഹങ്ങൾക്ക് വഴിവെക്കും. വർഷാവസാനത്തോടെ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടേണ്ടി വന്നേക്കാം. ബിസിനസ്സിൽ പരാജയങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടായേക്കാം. പലവിധ തടസ്സങ്ങൾ കാരണം നിരാശപ്പെടേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. എങ്കിലും യുക്തിപൂർവവും ബുദ്ധിപൂർവവും ദീർഘവീക്ഷണത്തോടെയുമുള്ള പ്രവർത്തനങ്ങളോടെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഉണർവ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഏറെക്കുറെ സാധിക്കുന്നതാണ്. ഏതൊരു കാര്യത്തിലും ഏർപ്പെടുന്നതിന് മുമ്പ് നല്ലവണ്ണം ആലോചിച്ച് ഉറപ്പിച്ച് ചെയ്യുന്നതിലൂടെ വിജയം കൈവരിക്കുവാൻ 2023 നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഉണർവ നക്ഷത്രക്കാരായ സ്ത്രീകൾ പുണ്യകാര്യങ്ങളിൽ തൽപരരും അഹന്ത ഇല്ലാത്തവരും നല്ല സ്വഭാവ ഗുണമുള്ളവരും ഈശ്വരവിശ്വാസികളും തികഞ്ഞ ഭർത്തൃമതികളുമായിരിക്കും. ഉണർന്നാളുകാർക്ക് ഉത്രാടം വേദനക്ഷത്രമായി പറയുന്നു. എല്ലാ കാര്യങ്ങളിലും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഉത്രാടം വർജിക്കേണ്ടതാണ്. ഉണർന്ന നക്ഷത്രക്കാർ ബുധൻ്റെയും ചന്ദ്രൻ്റെയും ശുക്രൻ്റെയും ദശാകാലങ്ങളിൽ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. നക്ഷത്രനാളിലും ഉയിരുട്ടാതി വിശാഖനാളുകളിലും ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്ര നാമജപം നടത്തുന്നതും നല്ലതാണ്. ഉണർത്തം മിഥുനക്കൂറുകാർ ബുധപ്രീതികരമായ കർമ്മങ്ങളും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും നടത്തുകയും കർക്കിടകക്കൂറുകാർ ചന്ദ്രനെ പ്രീതിപ്പെടുത്താൻ ആവശ്യമായ കർമ്മങ്ങളും ദേവി ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യേണ്ടതാണ്. മിഥുനരാശിക്കാർ സാമ്പത്തിക അഭിവൃദ്ധിക്കായി ദുർഗാദേവിയെ ഭജിക്കുകയും പൗർണമി തോറും ദുർഗാപൂജ നടത്തുകയും ചെയ്യേണ്ടതാണ്. കർക്കിടക രാശിക്കാർ ശനി മാരകമായതിനാൽ ശനിദശാകാലം വിധിപ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ നടത്തുക. ശനിദശയിലെ ശുക്രാപഹാരത്തിനും ശുക്രദശയിലെ ശനിയുടെ അപഹാരത്തിനും മഹാമൃത്യുജയഹോമം ജപം മുതലായവ ജന്മനക്ഷത്ര നാളുകൾ തോറും നടത്തേണ്ടതാണ്.